ശബരിമലയിൽ സർക്കാരിന്റെ കർശന നിയന്ത്രണങ്ങൾ പെരുവഴിയിലാക്കിയത് പട്ടിണിയിലാക്കിയത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കച്ചവടക്കാരെയാണ്. ശബരിമല സീസണിലെ വരുമാനം പ്രതീക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് കച്ചവടക്കാർക്കാണ് സർക്കാരിന്റെ ഈ നീക്കങ്ങൾ തിരിച്ചടിയായത്. അതിന് കാരണം ലക്ഷക്കണക്കിന് ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന കണക്കുകൾ തന്നെ അത് വ്യക്തമാക്കും. കാരണം സാധാരണ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ, അതുപോലെ തന്നെ ശബരിമലയിലേക്കുള്ള പാതകൾക്ക് ഇരുവശവുമുള്ള കച്ചവടക്കാർ എല്ലാവർക്കും വലിയ കച്ചവടം നടക്കുന്ന സമയമാണ്. പക്ഷേ ഇത്തവണ ശബരിമലയിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 5 മടങ്ങോളം ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഭക്തരിൽ നിന്ന് ലഭിക്കേണ്ട കച്ചവടം ഇല്ലാതായ അവസ്ഥയിലാണ് കച്ചവടക്കാർ. ഏറ്റവും പ്രധാനമായും നിലയ്ക്കലിലുള്ള കച്ചവടക്കാരുണ്ട്, വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ ഉൾപ്പെടെ നടത്തുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ എരുമേലി പ്രദേശങ്ങൾ, അതുപോലെ ഭക്തർ തമ്പടിക്കുന്ന അല്ലെങ്കിൽ ഭക്തർ രാത്രി കിടക്കുന്ന ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള ചെറിയ നഗരങ്ങളിലെ ചെറിയ പട്ടണങ്ങളിലുള്ള കച്ചവടക്കാർ, അവരെല്ലാം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ശബരിമലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ശബരിമല സീസണുമായി ബന്ധപ്പെട്ടുള്ള കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉപജീവനം നടത്തുന്ന ആളുകളാണ്. ഈ ഒരു 2-3 മാസക്കാലത്തെ വരുമാനമാണ് ഒരുപക്ഷെ അവരെ ഒരു വർഷം മുഴുവൻ ജീവിക്കാൻ ഉതകുന്ന രീതിയിലേക്കുള്ള വരുമാനം ലഭിക്കാൻ കാരണമാകുന്നത്. പക്ഷേ ഇത്തവണ സർക്കാർ ഈ രീതിയിൽ ശബരിമലയിൽ ഇടപെട്ടതോടുകൂടി പോലീസിൻ്റെ വലിയ നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിലെ അപ്പം മരവണ വിതരണത്തിൽ പോലും ഇത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ കഷ്ടപ്പാടിലേക്ക് ജനങ്ങൾ നീങ്ങുന്നത്. എരുമേലി ഭാഗത്ത്, എരുമേലിയിൽ ദേവസ്വം ബോർഡിൻ്റെ കച്ചവട സ്റ്റാളുകൾ പോലും ഏറ്റെടുക്കാൻ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 29 കടകളാണ് ഇതുവരെ വിറ്റുപോകാത്തത്. തുടക്കത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 10% വർധനയിൽ എരുമേലിയിലെ ഈ ദേവസ്വത്തിൻ്റെ കച്ചവട സ്റ്റാളുകൾ, കച്ചവട കേന്ദ്രങ്ങൾ, കടകൾ ലേലത്തിന് വെച്ചിരുന്നു. പക്ഷെ ആരും വരാത്തതിനെ തുടർന്ന് 2 ഘട്ടങ്ങളിലായി വീണ്ടും ലേലം നടത്തി. അവസാനം ലേലം നടത്തുമ്പോൾ 30% തുക കുറച്ചുകൊണ്ടാണ് ലേലം നടത്തിയത്. പക്ഷേ അപ്പോഴും ആരും ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥയിൽ 29 കടകൾ അനാഥമായി കിടക്കുകയാണ്. ഇതെല്ലാം തെളിയിക്കുന്നത് ശബരിമലയിലെ ഈ സർക്കാർ ഇടപെടൽ കൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ട ഒട്ടനവധി കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. പലപ്പോഴും ഈ ശബരിമലയിലേക്കുള്ള പാത കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തുന്ന നിരവധി കച്ചവടക്കാർ ലോണെടുത്തും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിയും ഈ സീസൺ പ്രതീക്ഷിച്ചാണ് കച്ചവടം നടത്താറുള്ളത്. ഇത്തവണയും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുന്ന രീതിയിൽ സാധാരണക്കാരായ ഒട്ടനവധി കുടുംബങ്ങൾ നടത്തുന്ന ചെറുകിട ഹോട്ടലുകൾ അടക്കമുള്ള കച്ചവടക്കാർ തയ്യാറായിരുന്നു. പക്ഷേ തുടക്കം മുതലേ ഈ ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. ഇത് ആ പാവങ്ങളെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. വളരെ കഷ്ടമാണ് അവരുടെ അവസ്ഥ. നമ്മൾ പല കച്ചവടക്കാരുമായി ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇതൊരു വല്ലാത്ത ഗതികേടാണ് ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ്. എരുമേലിയിലെയും മറ്റും കച്ചവടക്കാർ സങ്കടത്തിൽ തന്നെയാണ്, വലിയ സങ്കടത്തിലാണ്. കാരണം ഇതൊരു ചെറിയ സംഭവമല്ല. ഈ 3-4 മാസത്തെ ഈ കിട്ടുന്ന വരുമാനമാണ് അവരുടെ 1 വർഷത്തേക്കുള്ള മുഴുവൻ നീക്കിയിരിപ്പ്. കാരണം ഈ പ്രദേശങ്ങളിലൊന്നും സാധാരണഗതിയിൽ വലിയ തിരക്കുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ വലിയ കച്ചവടം നടക്കുന്ന മേഖലകളോ അല്ല, മറിച്ച് ഈ ശബരിമല സീസൺ മാത്രമാണ് അവർക്കുള്ള ഏക പോംവഴി. ആ ഒരു വരുമാനം കൊണ്ട് മറ്റ് മാസങ്ങളിലൊക്കെ വരുമാനം കുറഞ്ഞാലും ഈ നീക്കിയിരിപ്പുള്ളത് കൊണ്ട് ആ 1 വർഷം കുടുംബം പോറ്റാമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ആളുകളാണ് എല്ലാവരും. അവർക്കെല്ലാം അവരുടെ എല്ലാം വയറ്റിത്തടിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അവരെല്ലാം ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് എന്ത് നേടി സർക്കാർ ഈ നിയന്ത്രണം കൊണ്ട് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഭക്തരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ഭക്തരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായതല്ലാതെ, ഈ പാവപ്പെട്ട കച്ചവടക്കാരുടെ വയറ്റിത്തടിച്ചതല്ലാതെ എന്ത് ഗുണമാണ് സർക്കാരിനുണ്ടായത് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. നിലയ്ക്കലിലുൾപ്പെടെ ഹോട്ടലുകളിലടക്കം ആളൊഴിഞ്ഞ കാഴ്ച തന്നെയാണ് കാണുന്നത് എല്ലായിടത്തും. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന പാതകൾ കേരളത്തിലേക്ക് വരുന്ന അവിടെ മുതലുള്ള ഇങ്ങോട്ട് വരെ സ്ഥിരമായി ഭക്തർ എത്തുന്ന സ്ഥലങ്ങളുണ്ട്. ഭക്തർ കിടക്കുന്ന, വിശ്രമിക്കുന്ന സ്ഥലങ്ങളുണ്ട്, നിർത്തുന്ന സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കച്ചവടക്കാർക്ക് വലിയ നഷ്ടമാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. അവരെല്ലാം സർക്കാരിനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി എല്ലാ കൂടുതൽ ഭക്തരെ എത്തിക്കാനുള്ള സംവിധാനമാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന അപേക്ഷ മാത്രമാണ് ഈ പാവപ്പെട്ട ജനങ്ങൾക്കുള്ളത്.